നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും ആരോപണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. ഇപ്പോഴിതാ AI ക്യാമറയ്ക്ക് പിന്നാലെ കെ ഫോണിലും അഴിമതി നടന്നുവെന്ന് ആരോപിച്ച് രംഗത്ത് വരികയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. AI ക്യാമറയ്ക്ക് സമാനമായ അഴിമതിയാണ് കെ ഫോണിലും നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് VD സതീശൻ മാധ്യമങ്ങളോട് കെ ഫോൺ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ട് സംസാരിച്ചത്. കെ ഫോണിൽ 520 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് VD സതീശൻ ആരോപിക്കുന്നത്. ഇതിനായി ടെൻഡർ തുക കൂട്ടി നൽകിയെന്നും ആരോപിക്കുന്നുണ്ട്. അഴിമതിയിൽ SRIT ക്കും ബന്ധമുണ്ടെന്നും കൂടാതെ AI ക്യാമറയിലും കെ ഫോണിലും ഒരേ തരത്തിലുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നും കെ ഫോണിലും ഉപകരാർ ചട്ടം ലംഘിച്ച് തുക കൂട്ടാനുള്ള കത്ത് നൽകിയത് എം ശിവശങ്കറാണെന്നും VD സതീശൻ ആരോപിച്ചു. ഇതിന്റെ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. AI ക്യാമറ പദ്ധതിയിൽ അടിമുടി അഴിമതിയാണെന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ ഫോണിലെ അഴിമതി കഥകളും പുറത്തുവിടുന്നത്. പദ്ധതിയുടെ ആദ്യ അവസാനം ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആദ്യ ഗൂഢാലോചന 235 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് മുതലാണ്. ഉപകരാർ നൽകരുതെന്ന ടെൻഡർ വ്യവസ്ഥകൾ ലംഘിച്ചു. ലംഘനങ്ങളെല്ലാം തന്നെ കെൽട്രോൺ അറിഞ്ഞുകൊണ്ടാണ്. രണ്ടാമത്തെ ഗൂഢാലോചന ടെൻഡർ വ്യവസ്ഥ ലംഘിച്ചപ്പോഴാണ്. മുഖ്യമന്ത്രിയുടെ ബന്ധുവിലേക്കാണ് ആരോപണങ്ങൾ എത്തി നിൽക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല? മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ അവസരം നൽകുക എന്നത് ഒരു സ്വാഭാവിക നീതിയുടെ ഭാഗമാണ്. അതിനാൽ മുഖ്യമന്ത്രിക്ക് നൽകുന്ന അവസാന അവസരം കൂടിയാണിതെന്നും VD സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നു. അടുത്ത ബന്ധുവിനെ കുറിച്ചുള്ള രേഖകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം. ഈ സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിൽ പ്രതിഷേധ സമരം നടത്തുമെന്നും VD സതീശൻ ഇന്നലെ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവർഡ് ബൈ ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്. ഫോൺ 9099055135.